ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ആൽമണ്ട് പുഡിങ്ങിൻ്റെ തന്നെ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ആൽമണ്ട് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇതിന് മുൻപും ഞാൻ ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പീസും ഈവനിങ് സ്നാക്സ് റെസിപ്പീസും പോളകൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ആൽമണ്ട് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആൽമണ്ട് പുഡിങ്ങിന് വേണ്ടിയിട്ട് അര കപ്പോളം ആൽമണ്ടാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ലൈറ്റ് ചൂടുവെള്ളം വെച്ചിട്ടാണ് ഞാൻ കുതിർത്തിയെടുക്കുന്നത്. അത് അതിൻ്റെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണമെങ്കിൽ തലേന്ന് രാത്രി പച്ചവെള്ളത്തിൽ കുതിർത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ പകൽ എടുത്തിട്ട് അത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാമല്ലോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റിവെക്കാം. ആൽമണ്ട് കുതിർന്ന് വരുമ്പോഴേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അധികം അങ്ങ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന പോലെ അങ്ങ് വറുത്തെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് അതിലുള്ള വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി കേട്ടോ. ഇനി റോസ്റ്റ് ചെയ്ത് ഈ തേങ്ങ ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് ഇതിൻ്റെ ഹാഫ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ള തന്നെ അതൊന്ന് പീസാക്കി എടുക്കട്ടെ. ഇപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഈ പീസാക്കിയ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഇനി ബീട്രൂട്ട് വെന്തോന്നൊന്ന് നോക്കാം. അധികം അങ്ങ് വെന്തോടയണമെന്നില്ല, ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ബീട്രൂട്ട് തണുത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആൽമണ്ട് ഇല്ലേ, അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്നൊരു വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കൂടുതലാവേണ്ട. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 3/4 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ അരച്ച് വെച്ച ബദാം പേസ്റ്റ് ഇല്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് കലക്കിയതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുക്കുന്നത്. തണുത്ത വെള്ളത്തിൽ കലക്കാൻ നിൽക്കരുത്. ഇനി നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരൊന്ന് കലക്കിയെടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 5 ടേബിൾ സ്പൂണോളം, ഏകദേശം 1/4 കപ്പോളം പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് എടുക്കുന്നത് തന്നെ. ഇപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലോട്ട് ചൈന ഗ്രാസ് ഒരു 100 ഗ്രാമോളം എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം. കുതിർത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽട്ടാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുതിർത്തി അങ്ങോട്ട് മാറ്റിവെക്കാം. അടുത്തത് തണുക്കാനായിട്ട് മാറ്റിവെച്ച ഈ റോസ്റ്റഡ് കോക്കനട്ട് ഇല്ലേ, അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകരുത്, ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഇതുപോലെ അധികം അങ്ങ് പൊടിഞ്ഞു പോകരുത്, ഇത്രയും മതി. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. ബീട്രൂട്ടും തണുത്ത് വന്നിട്ടുണ്ടേ, അതും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി കുതിർത്തി വെച്ച ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് സോസ് പാനിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ആ മിൽക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബദവും കൂടി മിക്സ് ചെയ്ത മിൽക്കില്ലേ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളക്കുന്ന അതേ സമയത്ത് തന്നെ വേണേ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേ സമയം തന്നെ ചൈന ഗ്രാസിന് ഇളക്കി കൊടുക്കണേ. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൾപ്പില്ലേ ബീട്രൂട്ട് പൾപ്പ്, അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ നല്ലൊരു പിങ്കിഷ് കളറായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇതിന് പകരം ക്യാരറ്റ് വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു യെല്ലോ കളർ കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് നമ്മൾ മിൽക്ക് പൗഡർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് വാനില എസൻസ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. ഫ്ലേവർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ബദാം മിൽക്ക് മിക്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഇടക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് മെൽറ്റായതിന് ശേഷം നമുക്ക് ഒരു അരിപ്പേ കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണേ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാൻ.
ഞാൻ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. പാല് തിളച്ചതിന് ശേഷം പിന്നെ കുറേ സമയം ചൈന ഗ്രാസ് വെച്ചിരിക്കരുത്. ചൈന ഗ്രാസ് പെട്ടെന്ന് തന്നെ സെറ്റായി പോകും. ഇനി ചൂടോട് കൂടിയിട്ട് ഈ ബദാം മിൽക്ക് മിക്സ് പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ബൗള് നിങ്ങൾ ഏത് രീതിയിലുള്ള സ്ക്വയറാണോ റൗണ്ടാണോ അതൊക്കെ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഷേപ്പ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇത് ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലെ ഒരു ചെറിയ ഒരു ബൗളിലോട്ട് കൂടെ ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ടുള്ള ആ ബബിൾസൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. അതല്ലെങ്കിൽ ആ പത ഇങ്ങനെ പൊട്ടിച്ച് കളയണേ ബബിൾസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് സെറ്റായി വരുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് അതിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ വൃത്തിയടായി കിടക്കും കേട്ടോ. അപ്പോൾ അതങ്ങ് എടുത്ത് കളയുന്നതന്നെ നല്ലത്. അതുപോലെ കൂടുതൽ സമയം ഇട്ട് ഇളക്കാൻ ചെയ്യരുത്. പതുക്കെ പതുക്കെ അതിൻ്റെ മുകളിലുള്ള ആ പത ഇങ്ങനെ എടുത്ത് കളയാം. ഇപ്പോൾ ഇതിലെ പതമൊക്കെ മുഴുവനും മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അധികം അങ്ങ് സെറ്റായി പോവരുത്. അതിനുശേഷം നമ്മൾ ഇതായി റോസ്റ്റ് ചെയ്ത് വെച്ച ഈ തേങ്ങയില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ ബദം ഞാൻ നീളത്തിൽ എറിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു ക്ലിൻ റാപ്പോ അല്ലെങ്കിൽ ഒരു അടപ്പോ വെച്ച് ഇതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഞാനിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കട്ടെ. ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഞാനിതിൻ്റെ മുകളിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയില്ലേ അതും പിന്നെ അതുപോലെ ബദം നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഇതായി ഇട്ട് വെച്ച് അതിനെ ഒന്ന് ക്ലിൻ റാപ്പ് കൊണ്ടൊന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിയുന്നതും നിങ്ങൾ ആ ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ലേ ബദാം മിൽക്ക് മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്നാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ ആ പാലിലോട്ട് അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ച് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെച്ചാൽ കറക്റ്റ് ഭാഗത്തിന് കിട്ടും. അതുപോലെ ഇതായി ചെറിയ ബൗളിലും ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്തത്. അതേ സമയത്ത് തന്നെ അതിൻ്റെ മുകളിലോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട. അതുകൊണ്ട് കറക്റ്റ് ഭാഗത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വെച്ചാൽ നമുക്ക് കറക്റ്റ് ഭാഗത്തിന് കിട്ടും കേട്ടോ. അതുപോലെ നന്നായിട്ട് സെറ്റായി പോകാനും പാടില്ല. ഒരു ജസ്റ്റ് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക. കൂടുതൽ സെറ്റായി പോയാൽ പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് കിടക്കുക. ഇപ്പോൾ ഇതാ ഇത് കറക്റ്റ് ഭാഗത്തിന് എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല പ്ലഫ്യും ടേസ്റ്റും ഈസി ആയിട്ടുള്ള ഈ പുഡിംഗ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഈസി ആയിട്ടുള്ള പുഡിംഗ് അല്ലേ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഇതിന് മുൻപും എൻ്റെ ചാനലിൽ ഞാൻ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പുഡിംഗ്സ് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ലിങ്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.